നമുക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. കാരണം ഇന്നാണ് നമ്മുടെ പപ്പ ഗൾഫിൽ നിന്ന് വരുന്നത്. അപ്പോൾ പപ്പയെ വിളിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് പോവുകയാണ്. പപ്പ ഇപ്പോൾ ഗൾഫിൽ പോയിട്ട് ഒരു വർഷം കഴിഞ്ഞു. നിഹാര ജനിച്ച് അവിടെ നൂല് കെട്ട് കഴിഞ്ഞ ശേഷമാണ് പപ്പ പോയത്. അപ്പോൾ കൈക്കുഞ്ഞായിട്ടാണ് നിഹാരയെ പപ്പ കണ്ടിട്ടുള്ളൂ. പിന്നെ വീഡിയോ കോൾ വിളിച്ച് എൻ്റെ ഷോർട്സ് ആയാലും എല്ലാം കാണുന്നവർക്കറിയാം. അപ്പോൾ ഞാൻ അതിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എനിക്കിവിടെ പപ്പയെ കാണുമ്പോഴുള്ള സന്തോഷവും ബഹളങ്ങളും ഒക്കെ. അപ്പോൾ പപ്പ നേരിട്ട് പപ്പയെ കാണുമ്പോൾ അവളെങ്ങനെ റിയാക്റ്റ് ചെയ്യുമോ എന്ന് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയോടെ നമ്മളെല്ലാവരും നോക്കിയിരിക്കുകയാണ്. കാരണം ഇനി വീഡിയോ കോളിൽ മാത്രമേ അവൾക്ക് അറിയാവുള്ളൂ പപ്പ, അതിനി നേരിട്ട് കാണുമ്പോൾ ചെല്ലത്തില്ല. പോകുന്ന വഴി ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ കൂട്ടത്തിൽ നിഹാരത ഉറങ്ങിയും പോയി. ഉറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അവൾ ഉറക്കത്തിൽ നിന്ന് ആരവളെ എടുത്തു കഴിഞ്ഞാൽ അവൾ ഭയങ്കരമായിട്ട് പിണങ്ങും കരയും, അങ്ങനെയൊക്കെയാണ് അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ എൻ്റെ ഒരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. എന്തായാലും ഇനി നമുക്ക് അങ്ങ് ചെന്നിട്ട് എന്താണ് റിയാക്ഷൻ എന്നറിയാം. ഉദാഹരണങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. പപ്പ നമ്മുടെ അടുത്ത് ഒരു 9:30 ആകുമ്പോൾ എയർപോർട്ടിലെത്തും, ഇറങ്ങും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ വെഞ്ഞാറമ്പോട് ഭയങ്കര ബ്ലോക്കായിരുന്നു. അപ്പോൾ ബ്ലോക്കിൽ പെട്ട് നമ്മൾ ഇങ്ങ് എത്തിയപ്പോൾ ഒരു 10 മണിയായി. അപ്പോൾ നമ്മളൊരു പേടിച്ചാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്, അയ്യോ പപ്പ ഇറങ്ങിയാ എന്തോ, ഇറങ്ങി വെളിയിൽ നിൽക്കുകയാണ്, നമ്മളെ നോക്കി നിൽക്കുകയാണ് എന്നൊക്കെ ഒരു ടെൻഷൻ നമുക്കുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോകണമാണ് ഞാൻ വോയിസ് ഓവർ തന്നെ ചെയ്യുന്നത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സംസാരിക്കുന്നതൊക്കെ ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ എനിക്ക് അതിനൊന്നും ഒരു സമയം കിട്ടിയില്ല. നമ്മളെല്ലാം ടെൻഷനിലായി പോയി, സമയത്ത് എത്തത്തില്ലേ നമ്മൾ. പണ്ട് തൊട്ടേ നമ്മൾ ഇങ്ങനെ പപ്പയെ വിളിക്കാൻ പോവുക എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. കാരണം അതൊരു ഹാപ്പിനെസ് ആണല്ലോ. പക്ഷേ പപ്പയെ തിരിച്ച് കൊണ്ടാക്കാൻ പോവാൻ നമ്മളങ്ങനെ പോവാറില്ലായിരുന്നു. കാരണം അത് സങ്കടമാണല്ലോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ത്രില്ല് വിളിക്കാൻ പോകാൻ വേണ്ടിയിട്ടാണ്. കൊണ്ടാക്കുന്നതിനോട് ഭയങ്കര പാടാണ്. പക്ഷേ ഇപ്പം നമ്മളങ്ങനെ കൊണ്ടാക്കാനും പോവാറുണ്ട്. അങ്ങനെ പപ്പ വന്ന് അവിടെ നിൽക്കുകയാണോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ പപ്പ വന്നിട്ടില്ല. നിഹാരത ഉറക്കമൊക്കെ എണീച്ചിട്ടുണ്ട്. പക്ഷേ ആ മൂടങ്ങോട്ട് ശരിയായിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് അവൾ. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് ഇതാ പപ്പ വന്നിരിക്കുകയാണ്. ഇതാണ് എൻ്റെ പപ്പ. പപ്പ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരുമ്പോഴും നമ്മൾ ആകാംക്ഷയോടെ നോക്കാറുണ്ട്, പപ്പയാണോ പപ്പയാണോ. അത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്കത്. ഇതാ ഇനി നമുക്ക് നിഹാരയുടെ റിയാക്ഷൻ എന്താണെന്നറിയാം. ഇതാ നിഹാര പപ്പയുടെ അടുത്തേക്ക് നോക്കുകയാണ്. പൊതുവിൽ ഉറക്കോ എണീച്ചിരിക്കുമ്പോൾ അവൾ അങ്ങനെ ആരടുത്തേക്കും പോവാറില്ല. ആരെങ്കിലും എടുത്താൽ തന്നെ ഭയങ്കര ദേഷ്യമാണ്, കരയും സങ്കടം വരും. പപ്പ എടുത്തപ്പോൾ തന്നെ അങ്ങ് ചാടി പോവുകയാണ്. അവൾ കരഞ്ഞതോ ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുകയാണ് ഇനി കരയാൻ പോവുകയാണെന്നറിയാൻ വേണ്ടി. പക്ഷെ കരയോ ഒന്നുമല്ലായിരുന്നു. അവളിതാ പപ്പയെ തന്നെ നോക്കുകയാണ്. അറിയാവുന്നുള്ള ആരോ എന്നെ എടുത്തു, ആ ഒരു ഭാവം എനിക്കറിയാവുന്നുള്ള ആരോ ആണ്. അങ്ങനെ തന്നെ പപ്പ ഇങ്ങനെ പിടിച്ചിരിക്കുകയായിരുന്നു. കുറച്ച് നേരം പപ്പയൊക്കെ ഇങ്ങനെ നോക്കി. പിന്നെ അവൾ പപ്പയുടെ കയ്യിൽ നിന്ന് മാറാതെ തന്നെ പപ്പയുടെ കയ്യിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ ഭയങ്കര സൗണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ചേച്ചി അപ്പോൾ തന്നെ വീഡിയോ കോൾ വിളിച്ചായിരുന്നു പപ്പ വന്നപ്പോൾ. അങ്ങനെ പപ്പ സംസാരിക്കുകയാണ്. ഇതാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. നിഹാര പപ്പയുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിലേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വിളിച്ചിട്ട് വരണില്ല. അവൾ നേരെ പപ്പയുടെ അടുത്ത് ഇരുന്ന് അങ്ങ് കളിക്കുകയാണ്. പപ്പയുടെ അടുത്ത് ഇരുന്ന് കളിച്ച് കളിച്ച് പപ്പയുടെ മടി തന്നെ ഇരുന്ന് അങ്ങ് ഉറങ്ങുകയാണ് ചെയ്തത് വീടെത്തിയപ്പോഴും. ഇതായിരുന്നു നിഹാരയ്ക്ക് പപ്പയെ കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എക്സ്പ്രഷൻ. പിന്നെ നിഹാര എപ്പോഴും അച്ചാച്ചേന്ന് വിളിച്ച് പപ്പയുടെ പിറകിൽ നിന്ന് മാറാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതാ മുട്ടായ കണ്ടപ്പോൾ നിഹാരയുടെ ബഹളാണ് ഈ നടക്കുന്നത്. അതുകൂടി ഞാൻ ഈ വീഡിയോയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. നിഹാരയുടെ മുഖത്തും കയ്യിലും ഡ്രസ്സിലും ഫുള്ള് ചോക്ലേറ്റാണ്. അപ്പോൾ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടുന്നതായിരിക്കും. ബൈ.